ഇന്ന് മലയാളത്തിൻ്റെ അഭിനയ ചക്രവർത്തി സത്യൻ മാഷിൻ്റെ 50-ാം ചരമവാർഷിക ദിനം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് സത്യൻ. 1912 നവംബർ 9 തെക്ക് തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിൻ്റെയും ലില്ലി അമ്മയുടെയും ആദ്യ പുത്രനായിട്ടാണ് സത്യൻ ജനിച്ചത്. അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം സത്യൻ സ്കൂൾ അധ്യാപകനായി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ജോലി നോക്കി. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി. അവിടെ അദ്ദേഹം 1 വർഷത്തോളം ജോലി നോക്കി. അതിനുശേഷം സത്യൻ 1941 പട്ടാളത്തിൽ ചേർന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മണിപ്പൂർ സേനയിൽ അംഗമായി സേവനമനുഷ്ഠിച്ചു. പട്ടാള സേവനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയും തിരുവിതാംകൂറിൽ പോലീസായി ചേരുകയും ചെയ്തു. 1947-48 കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് സത്യൻ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചു. അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പോലീസിലായിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. അക്കാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. ഈ നാടകാഭിനയങ്ങൾ അദ്ദേഹത്തിന് അഭിനയത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി. സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന സംഗീത സംവിധായകൻ വഴി പല സിനിമാ പ്രവർത്തകരെയും സത്യൻ കണ്ടു. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല. അക്കാലത്ത് കെ ബാലകൃഷ്ണൻ കൗമുദി എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ് സത്യൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൽ മതിപ്പുളവാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1951 സത്യന് ത്യാഗസീമ എന്ന സിനിമയിൽ അവസരം ലഭിച്ചു. അതിനുശേഷം സത്യൻ പോലീസ് ജോലി ഉപേക്ഷിക്കുകയും സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. മാനുവൽ സത്യനേഷൻ എന്ന തൻ്റെ പേര് ചുരുക്കി സത്യൻ എന്നാക്കുകയും ചെയ്തു. പക്ഷേ സത്യൻ അഭിനയിച്ച ആ സിനിമ പുറത്തു വന്നില്ല. 1952 സത്യൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത്. ആത്മസഖി എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു വിജയമാവുകയും ചെയ്തു. പക്ഷേ സത്യൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സിനിമ 1954 ഇറങ്ങിയ നീലക്കുയിൽ ആയിരുന്നു. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രത്തെ കണക്കാക്കപ്പെടുന്നു. അതായിരുന്നു മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ. ആ സിനിമ രചിച്ചത് പ്രശസ്ത കഥാകാരനായ ഉറൂബ് ആയിരുന്നു. സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ രാമു കാര്യാട്ട് പി ഭാസ്കരൻ സഖ്യമായിരുന്നു. പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെ പ്രശസ്തമായി. കേന്ദ്ര സർക്കാരിൻ്റെ രജതാ കമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ. ഈ ചിത്രത്തിൻ്റെ വിജയം സത്യനെയും കൂടെ അഭിനയിച്ച നായിക മിസ് കുമാരിയെയും പ്രശസ്തരാക്കി. സത്യൻ ഒരുപാട് പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ചു. കെ എസ് സേതുമാധവൻ, എ വിൻസെൻ്റ്, രാമു കാര്യാട്ട് എന്നിവർ അവരിൽ ചിലരാണ്. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് സത്യൻ അഭിനയിച്ച ഒരുപാട് വേഷങ്ങൾ ജനങ്ങൾക്കിടയിൽ അക്കാലത്ത് പ്രശസ്തമായി. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷി എന്ന ചിത്രത്തിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. വളരെ പ്രശസ്തമായ മറ്റു ചില സത്യൻ ചിത്രങ്ങൾ സ്നേഹസീമ, നായർ പിടിച്ച പുലിവാൽ, മുടിയനായ പുത്രൻ, ഭാര്യ, ശകുന്തള, കായംകുളം കൊച്ചുണ്ണി, അടിമകൾ, കരകാണാക്കടൽ എന്നിവയാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു നടനായിട്ടാണ് സത്യനെ കണക്കാക്കുന്നത്. ചെമ്മീൻ എന്ന സിനിമയിലെ പഴനി എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവലായിരുന്നു. മലയാളത്തിൽ സത്യൻ 150-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൂടാതെ 2 ചിത്രങ്ങൾ തമിഴിലും അഭിനയിച്ചു. 1969 അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. അതിനുശേഷം 1971 കരകാണാക്കടൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനും അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി സംസ്ഥാന അവാർഡ് ലഭിച്ചു. രക്താർബുദത്തെ തുടർന്ന് 1971 ജൂൺ 15 അന്തരിച്ചു. ശ്രീമതി ജെസ്സി ആയിരുന്നു സത്യൻ്റെ ഭാര്യ. 1946 മെയ് 3 വിവാഹം. 3 ആൺമക്കൾ, പ്രകാശ്, സതീഷ്, ജീവൻ. സത്യൻ്റെ 3 മക്കളും അന്ധരായിരുന്നു. അതിൽ മൂത്ത മകനായ പ്രകാശ് സത്യൻ 2014 ഏപ്രിൽ 15 അന്തരിച്ചു. മലയാളത്തിൻ്റെ പ്രിയ നടൻ സത്യൻ മാഷിൻ്റെ ജീവിതകഥ സിനിമയാകുന്നു. സിനിമയിൽ സത്യൻ മാഷായി വെള്ളിത്തിരയിലെത്തുക ജയസൂര്യയാണ്.